ലഖിംപൂരിലേക്ക് പോകാൻ ശ്രമിച്ച സിദ്ധുവിനെ യു പി പോലീസ് തടഞ്ഞു. സഹറൻപൂരിലാണ് തടഞ്ഞത്. കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. പ്രശാന്ത് രഘുവംശം വിവരങ്ങളുമായി ചേർന്നു. പ്രശാന്ത്, എന്താണ് അവിടെ സംഭവിച്ചത്? എന്താണ് സിദ്ധുവിന്റെ അടുത്ത നീക്കം? ശാലിനി, കഴിഞ്ഞ ദിവസം തന്നെ ലഖിംപൂർ ഖെരിയിലേക്ക് മാർച്ച് നടത്തും എന്ന് നവജ്യോത് സിംഗ് സിദ്ധു വ്യക്തമാക്കിയിരുന്നു. നമുക്കറിയാവുന്ന പോലെ നവജ്യോത് സിംഗ് സിദ്ധു നേരത്തെ കോൺഗ്രസിൻ്റെ പി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു. അതിനുശേഷമാണ് ഈ ലഖിംപൂർ ഖെരിയിലെ സംഭവവികാസങ്ങൾ ഉണ്ടായത്. എന്തായാലും സിദ്ധുവിന് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇതിലേക്ക് ഇടപെടുന്നത്. എന്തായാലും സിദ്ധു ലഖിംപൂർ ഖെരിയിലേക്ക് മാർച്ച് നടത്തും എന്ന് വ്യക്തമാക്കുകയും ഇന്നിപ്പോൾ കുറേ അനുയായികളുമായി അവിടേക്ക് മാർച്ച് നടത്താനുള്ളൊരു ശ്രമം നടത്തുകയും ചെയ്യുകയായിരുന്നു. ഹരിയാന വഴിയാണ് യു പിയിലേക്ക് കയറാനുള്ള ശ്രമം നടത്തിയത്. ഹരിയാന യു പി അതിർത്തിയിലെ സഹറാൻപൂരിലാണ് ഇപ്പോൾ പോലീസ് യു പി പോലീസ് നവജ്യോത് സിംഗ് സിദ്ധുവിനെയും അനുയായികളെയും തടഞ്ഞിരിക്കുന്നത്. ബാരിക്കേഡുകൾ മറികടന്നു പോകാനുള്ളൊരു ശ്രമം സിദ്ധുവിൻ്റെ അനുയായികൾ നടത്തുകയും ചെയ്തു. സിദ്ധുവും പോലീസിനോട് കയർക്കുന്നത് കാണാമായിരുന്നു. എന്തായാലും ഇതുവരെയും പോലീസ് ഇവരെ കടന്ന് യു പിയിലേക്ക് പോകാൻ അനുവദിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം പഞ്ചാബിൻ്റെ ഉപമുഖ്യമന്ത്രിയായ സുഖ്ജീന്ദർ സിംഗ് റന്ധാവയും ഇതേപോലെ അനുയായികൾക്കൊപ്പം സെഹ്റാൻപൂർ വരെ എത്തിയിരുന്നു. അവിടെ യു പി പോലീസ് തടഞ്ഞു. കുറേ നേരത്തെ ബഹളത്തിന് ശേഷം പിന്നീട് ഇവർ മടങ്ങുകയാണ് ചെയ്തത്. എന്തായാലും നവജ്യോത് സിംഗ് സിദ്ധുവും ഇപ്പോൾ സമാന മാർഗത്തിൽ ലഖിംപൂർ ഖെരിയിലേക്ക് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അനുമതി നൽകാനുള്ള സാധ്യത എന്തായാലും ഇപ്പോൾ കാണുന്നില്ല. ശരി പ്രശാന്ത്.